ഒരു 1967 മോഡൽ മസ്റ്റാങ് ആണ് അതിന്റെ ഓണറാണ് അപ്പുറത്തേക്കുന്നത് പുള്ളിയായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു പുള്ളി നമുക്കൊരു വീഡിയോ ഇതിന് സ്പെഷ്യലായിട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ പ്രിപ്പയർ ആയിട്ടല്ല വന്നത് ഞാൻ പ്രോപ്പറായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അകമൊക്കെ നോക്കി എന്ത് അടിപൊളിയായിട്ട് പണിഞ്ഞേക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെ പണ്ടത്തെ നല്ല അടിപൊളി മസിൽ കാറുകൾ ക്ലാസിക്കായിട്ട് പണിഞ്ഞേക്കുന്ന കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ കാണുന്നത് മസ്റ്റാങ്ങിൻ്റെ ബാബ്ക ബാബ്ക പിതാജി ഹേ അതായത് 1968 മോഡലാണ് ഈ കാണുന്നത് ഓ എന്താ ഭംഗി അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്യുന്നത് ഇതിപ്പോൾ ഒരു ലോറി കൊണ്ട് നിറക്കുള്ളതേ നോസിൻ്റെ സിലിണ്ടർ ഇരിക്കുന്നുണ്ട് അകത്ത് അകത്ത് ഇൻ്റീരിയറൊക്കെ നോക്കിയേ പക്ക ക്ലാസിക് വണ്ടി എന്ന് പറഞ്ഞ ഇതാണ് പക്ക ക്ലാസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇപ്പം നമ്മൾ ഇന്നീ കാണുന്ന ഡോഡ്ജിൻ്റെ ഒക്കെ ഇതൊക്കെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അതൊരു എന്താ പറയുക പണിതിറക്കി പിന്നെയും കാണിക്കുന്ന കുറേ വണ്ടികളായിട്ട് ഈ മോഡലുള്ള വണ്ടികളൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് നോക്കിയത് അടുത്തുനിന്ന് കാണാൻ എന്തൊരു സെറിയൽ എക്സ്പീരിയൻസ് എന്നറിയാം കാണുന്ന സാധനം ആരാന്ന് മനസ്സിലായോ നമ്മുടെ സ്വന്തം മിനി കൂപ്പറിനെ അപ്പാപ്പൻ്റെ അപ്പാപ്പൻ്റെ അപ്പാപ്പനാണ് ഈ കാണുന്നത് പണ്ടത്തെ മിനി കൂപ്പർ നോക്കി എന്ത് രസമായിരുന്നു തീരേ ചെറുത് ഞാൻ അടുത്തു പോയി എൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചുതരാം ഈ അകത്തിരിക്കുന്ന സാധനം എവിടെയെങ്കിലും കണ്ട് വലിയ പരിചയമുണ്ടോ ഈ ഡോള് ഈ ഡോള് കണ്ടോ മിസ്റ്റർ ബീനിന് ഇതേപോലൊരു വണ്ടി ഇതുപോലൊരു ഡോളും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് അവരങ്ങനെ വെച്ചേക്കണത് ഈ കാണുന്ന ഷെവർലയുടെ പഴയ ഏതോ ട്രക്കാണ് ഏതാ മോഡലെന്ന് അറിയാമുള്ള ഷെവർലയാണ് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് വിൻറ്റേജ് ഷെൽഫി കാറുകളാണ് അത് 350 500 ആണെന്ന് തോന്നുന്നു അതായത് ഒരു 1960s 1970s ാണ് ഇത് രണ്ടും കൃത്യമായിട്ട് ഏത് മോഡലാണെന്ന് അറിയാൻ പാടില്ല പക്ഷേ എന്തായാലും അടിപൊളിയായിട്ട് മെയിൻ ചെയ്തിട്ട് ആ നടുക്ക് നിൽക്കുന്ന ആളാണ് ഇതിൻ്റെ ഓണർ എന്ന് തോന്നും എന്തായാലും ഞാൻ ആളുമായിട്ട് ഞാൻ അടുത്ത് പോയി ഒന്ന് വണ്ടി കാണിച്ചു തരാം അകമൊക്കെ കിടുക്കാച്ചയായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് തിളങ്ങുന്നുണ്ടോ വണ്ടിയൊക്കെ ഹായ് ഹായ് ഓക്കെ ഈ പയ്യൻ്റെ ഫാദറിനെയാണെന്ന് തോന്നുന്നു വണ്ടികൾ റയാൻ റൈഡ്സ് എന്നാണ് വണ്ടികൾക്ക് പേരിട്ടേക്കുന്നത് ഇത് നിൽക്കുന്ന ആൾ തന്നെയാണ് ഫാദർ എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ഒന്ന് കണ്ട് സംസാരിച്ചു നോക്കാം കാണുന്നതാണ് കംപ്ലീറ്റ് ട്യൂണിങ് ചെയ്ത എഞ്ചിനാണ് അത് മാത്രമല്ല അകമൊക്കെ പണിഞ്ഞേക്കണം നോക്കിയ പക്ക ക്ലാസിക്കായിട്ട് സീറ്റുകളും ഈ സൈഡും എല്ലാം പക്ക ക്ലാസിക്കായിട്ട് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമുക്ക് ഈ പുള്ളീനൊന്ന് കമ്പനി അടിച്ച് പറ്റുമെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പർ വീഡിയോ പിന്നീട് ഒരിക്കലും ഉണ്ടാക്കാൻ നോക്കാം എന്തായാലും ഒന്ന് സംസാരിച്ചു കൂടാം ഈ കാണുന്നത് ഓഫ് റോഡ് വണ്ടിയുള്ള തമ്പുരാനായ നിസാൻ പെട്രോൾ ആണ് ഈ മേളിൽ എൻ്റെ കടിച്ച സൈഡിലൊരു പുള്ളി ചില്ലായിട്ടിരിപ്പുണ്ട് നമുക്ക് പുള്ളീനോടൊക്കെ പിന്നീട് സംസാരിക്കും പുള്ളീനെയൊക്കെ നമുക്ക് കമ്പനി അടിച്ച് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് വീഡിയോ ചെയ്യാം പക്ഷേ ഇവിടെ ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പരമാവധി വണ്ടികൾ കവർ ചെയ്യാൻ നോക്കട്ടെ ഈ കാണുന്നത് ഒരു ഫോർഡ് 3500 ആണെന്ന് തോന്നുന്നു ഓ എന്താ സാധനം ഇതല്ലെങ്കിൽ തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു മോഡിഫിക്കേഷൻ ചെയ്യാതെ തന്നെ ഒരു ബീസ്റ്റാണ് അതിനെ വേറൊരു രൂപത്തിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് ഈ പച്ച കൊടുക്കേണ്ടതാണ് വേറെ എന്തെങ്കിലും ചെയ്യാനും തോന്നി പിന്നെ ഇത് കുറേ വിൻറ്റേജ് കാറുകളാണ് നമുക്ക് പിന്നീട് കാണാം അതിന് പിന്നെ ആദ്യം ഓഫ് റോഡ് കാറുകൾ മൊത്തം കാണാം ഈ കാണുന്നത് വേറൊരു റാംഗ്ലറാണ് ജീപ്പിൻ്റെ റാംഗ്ലറാണ് ഈ സാധനം ഇത് പക്ഷേ 3-row സീറ്റിങ്ങുള്ള റാംഗ്ലറാണ് ഇതിനകത്ത് ഇതിൻ്റെ മുകളിലും ടെൻ്റ് ഉണ്ട് അതേ സ്റ്റോക്കിലൊക്കെ ഒരുപാട് പണിയുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ടെക്നിക്കലായിട്ട് ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് വേറൊരു വീഡിയോ വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം തൽക്കാലം നമുക്ക് ഇങ്ങനെ തൽക്കാലം ഇങ്ങനെ കാണാം അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതും രണ്ട് റാംഗ്ലറുകളാണ് പക്ഷേ ഈ റാംഗ്ലർ എന്ന് പറഞ്ഞാൽ 2-row സീറ്റിംഗ് ഉള്ളതാണ് ഇതിൻ്റെ സ്റ്റോക്കിലും ടയറുകളിലും ഓഫ് റോഡ് പെർഫോമൻസിന് വേണ്ടി കുറേ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഷോക്കൊക്കെ കണ്ടോ ഹൈറ്റ് കൂട്ടി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി ടെക്നിക്കലായിട്ട് വളരെ ടെക്നിക്കലായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം തൽക്കാലം ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം ഇനി അപ്പുറത്തെ സൈഡിൽ വേറെ കുറേ വണ്ടിയുണ്ട് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം ഇവിടെ നമ്മൾ കാണുന്നത് വേറൊരു ജീപ്പിൻ്റെ റാംഗ്ലറാണ് 3-row സീറ്റിംഗ് ഉള്ള റാംഗ്ലറാണ് ഇതിൻ്റെ ഒരു ടയർ ഉണ്ടോ അതേ മേളിൽ കയറ്റി വെച്ചേക്കുന്നത് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ ഒരു സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചേക്കുന്നതാണ് ഇത് ശരിക്കും ഗ്യാസ് സ്ട്രോക്ക് എന്ന് പറയും അതായത് വണ്ടി ഏത് ട്രെയിനിലൂടെ പോയാലും വണ്ടിയുടെ അകം ക്യാബിൻ സ്റ്റേബിൾ ആയിരിക്കും എന്താ പറയുക ഷോക്ക് അബ്സോർബർ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള സെറ്റിംഗ് ആണ് ഈ കാണുന്നത് ഈ കാണുന്നത് ടൊയോട്ട എഫ് ജെ ക്രൂസർ എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു വളരെ രസമുള്ള വണ്ടിയാണ് ടൊയോട്ടയുടെ എന്താ പറയുക ഓഫ് റോഡിലും ഓൺ റോഡിലും ഒക്കെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന നല്ലൊരു വണ്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്നത് ഫോർഡ് റാപ്റ്റർ എൻ്റെ അമ്മേ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പക്ക ബീസ്റ്റാണ് ഇതിൻ്റെ റാപ്റ്റർ വേർഷൻ ഫോർഡ് തന്നെ ഇറക്കുന്നുണ്ട് അത് റോഡിൽ കൂടെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ടിപ്പറായാലും ആരായാലും വണ്ടിയെടുത്ത് മാറ്റിക്കളയാം അമ്മാതിരി സാധനമാണ് ഇത് ഇതിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വർക്കിൻ്റെ ആവശ്യമില്ല പക്ഷേ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് പിന്നെയും ഒന്നുകൂടെ ഒന്ന് ബീസ്റ്റി ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നത് ഒരു പഴയ നിസാൻ പെട്രോളാണ് ക്ലാസിക് നിസാൻ പെട്രോളാണ് അത് കഴിഞ്ഞ് ഇവിടെ കാണുന്നത് ഒരു റാംഗ്ലറാണ് അതിനപ്പുറം ഒരു റാംഗ്ലറാണ് റാംഗ്ലറിൽ പ്രത്യേകിച്ച് ഇതിലങ്ങനെ ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ല പെയിൻറ്റ് ഫിനിഷിലും ചെറിയ വർക്കുകളൊക്കെ ഉള്ളൂ ഇതിലൊക്കെ കണ്ടോ ഓഫ് റോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻസ് കണ്ടോ അങ്ങനെ
ഈ ജീപ്പിന്റെ ശരിക്കും വണ്ടികളെല്ലാം ഇങ്ങനെ ഓഫ് റോഡ് പെർഫോമൻസിന് അടിപൊളി വണ്ടികളാണ്. എത്ര റാംഗ്ലറുകളാന്ന് നോക്കിയോ, 1, 2, 3, 4, പിന്നെ അപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച കുറെ റാംഗ്ലറുകൾ. ഓഫ് റോഡ് വണ്ടിയിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള വണ്ടി റാംഗ്ലറാണ്. അവിടെ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെയാണ്, കുറച്ച് ടൊയോട്ടോ പിന്നെ ഫോർഡൊക്കെ ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലുള്ള ജീപ്പ് റാംഗ്ലർ തന്നെയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ F150. ഇത് റാപ്റ്ററല്ല, അതിൻ്റെ താഴത്തെ മോഡലാണ്, സാധാ ട്രക്കാണ്. പക്ഷെ എന്നാലും കണ്ടില്ല, എന്തൊരു ജൈജാന്റിക് ഫീലാണ് നമുക്ക് ഈ വണ്ടി കാണുന്നത്. പിന്നെ എന്തൊരു സൈസാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റുമായിരിക്കും. ഒടുക്കത്തെ സൈസാണ്, ഞാൻ മുന്നോട്ട് കൂടെ പോകാം. ഇതാണ് F150 റാപ്റ്റർ. ഇതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് വേറെ ഒരു മോഡിഫിക്കേഷൻ വേണ്ട, ഇങ്ങനെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ്. ഇത് ടയറൊക്കെ ഇരിക്കുന്ന നോക്കി, ഇതൊക്കെ ഇപ്പം മോഡിഫൈ ചെയ്ത് മാറ്റിയേക്കുന്ന ടയറാണ്. സത്യം പറയുന്നത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ തന്നെ കണ്ടാൽ തന്നെ സംഭവം ഭയങ്കര ബീസിയാണ്. ഇതിപ്പോൾ ഇവർ ഈ ഫ്രണ്ടിൽ നിന്ന് ഇതിൻ്റെ എന്താ പറയുക, ബമ്പറൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ലുക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ടൊയോട്ടോ ഒരു ലുക്കാക്കിയുണ്ട് ഫ്രണ്ടിൽ നിന്ന്. പക്ഷേ നോക്കി, ഇത് അടിപൊളി വണ്ടിയല്ല. അതിൻ്റെ ലൈറ്റ് ആയാലും അതിൻ്റെ ഒരു സൈസ് ആയാലും ടയറുകളായാലും എന്താ പറയുക, F150 എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. അങ്ങനെ ഇനി ഇവിടുത്തെ വണ്ടികൾ കഴിഞ്ഞു, ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോയി കുറച്ചുകൂടെ വിൻറ്റേജ് കാറുകളുണ്ട്, അതും കൂടെ പെട്ടെന്നൊന്ന് കംപ്ലീറ്റ് ലൈറ്റ് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടുകളേ. ഇവിടെ നമ്മൾ കാണുന്നത് 3 കാഡിലാക് വിൻറ്റേജ് വണ്ടികളാണ്. ഈ കാണുന്നത് എൽഡൊറാഡോ എന്ന് പറയുന്ന പഴയ ഒരു വണ്ടിയാണ്, പക്ക ക്ലാസിക് വണ്ടിയാണ്. കണ്ടില്ലേ, ഫുൾ അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിക് വണ്ടികൾക്ക് ഇങ്ങനത്തെ കളറൊക്കെ എന്ത് രസമാണ്. പിന്നെ ഈ സീറ്റുകൾ കണ്ടോ, ഫുള്ളായിട്ട് സീറ്റുകൾ ഫുള്ളും മാറ്റി നല്ല അടിപൊളി കുഷൻ സീറ്റുകൾ വെച്ചിട്ടുണ്ട്. ഹാൻഡിലെ ഭാഗവും ഡാഷും ഒക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് ക്ലാസിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് കാണുന്നത് ഫ്ലീറ്റ് വുഡ് എന്ന് പറയുന്ന കാറ്റലാക്കിൻ്റെ തന്നെ വേറൊരു വണ്ടിയാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ എവിടെയോ ബോംബെയിലോ എവിടെയോ വെച്ച് 1-2 കണ്ടിട്ടുണ്ട്. സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവമാണ്. ഈ പണ്ടത്തെ ഈ സിനിമയിലൊക്കെ വില്ലന്മാർ വരുന്നതായിട്ട് കാണിക്കുന്ന ടൈപ്പ് വണ്ടികളാണ് ഇതൊക്കെ. ഫ്ലീറ്റ് വുഡ് എന്ന് പറയും, വൈറ്റ് കളറിൽ നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ കണ്ടു നോക്കിയേ, ഇൻറ്റീരിയർ അടിപൊളിയായിട്ട് കുഷൻ വർക്കൊക്കെ ചെയ്തിട്ട്. കളർ ഇതിന് സിങ്ക് ആവേണ്ട എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, പക്ഷേ എന്തായാലും കാണാൻ രസമുണ്ട്, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞ് കാണുന്നത് വേറൊരു കാറ്റലാക് തന്നെയാണ്. ഇതിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല. ഇത് ഒരുപാട് എല്ലാ ഷോക്കകത്തൊക്കെ കാണുന്ന വണ്ടി തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. ഫ്രണ്ട് നോക്കി, ഇത് ഫ്രണ്ട് ബാക്കിയുള്ള രണ്ട് വണ്ടികളെയും താന്ന ഫ്രണ്ടാണെങ്കിൽ ഇതിൻ്റെ മാത്രം കുറച്ച് ഹൈറ്റുള്ള ഫ്രണ്ടാണ്. പിന്നെ ബാക്കിൽ ഇതിനും വാല് പോലെ എന്താ പറയുക, നമ്മുടെ ഇതൊക്കെ ഇവർ ബേസിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആരോയുടെ ബാക്ക് പോലെയാണ്. അതായത് ബാക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അമ്പില്ലേ, അമ്പിൻ്റെ ബാക്ക് പോലെ ഇരിക്കുന്നതാണ് ഇവരുടെ ഒരു അന്നത്തെ കാലത്ത് ഡിസൈൻ്റെ ഒരു കൺസെപ്റ്റ്. ഇത് ഷാർജ രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല, പക്ഷേ കാറ്റലോഗ് ആണ്. ഈ കാണുന്നത് ഒരു പുതിയ GMC ഡെനാലിയാണ്. ഈ കണ്ടില്ലേ, 3 tons ഓഫ് പേലോഡ്, 3 tons വണ്ടിക്ക് അത് മുകളിൽ കയറ്റിയിട്ട് അവർക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അവർ പറയണേ. ടോയിങ് 7 ton വരെ പറ്റുമെന്നാണ് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. കണ്ടില്ലേ, വണ്ടിയുടെ ഒരു സൈസ് കണ്ടില്ലേ. ഇത് വേറൊരു പണിയും ചെയ്യാതെ തന്നെ ഇത്രയ്ക്ക് പെർഫോമൻസ് ആണ് അവർ ഗ്യാരണ്ടി ചെയ്തത്. അടിപൊളിയായിട്ടൊരു സ്റ്റാളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് കിടക്കുന്ന കാറുകളും കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ 2 episodes കണ്ടുകൊണ്ടിരിക്കുന്നത്. വിൻറ്റേജ് മുതൽ ഓഫ് റോഡ് വരെ എല്ലാം കണ്ടു. അതിനപ്പുറത്തൊരു ഡ്രിഫ്റ്റ് ഷോ നടക്കുന്നുണ്ട്, അത് ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ അതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. പിന്നെ ഇത് കഴിഞ്ഞ് അപ്പുറത്ത് ഒരു എക്സിബിഷൻ സെൻറ്ററിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കി. അവിടേക്ക് പോകാൻ എൻ്റെ സമയവും ശരീരസ്ഥിതിയും അനുവദിക്കുന്നില്ല. ഇപ്പോൾ സൗണ്ടിൻ്റെ ഒക്കെ മനസ്സിലാവുമ്പോൾ ഞാൻ അത്ര നല്ലൊരു കണ്ടീഷനിലല്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ ഭാഗത്തുള്ള ഡ്രിഫ്റ്റിങ് കുറച്ചുകൂടെ അടുത്തുനിന്ന് കാണിച്ചത് തൽക്കാലം ഈ വീഡിയോ നിർത്താണ്. ഞാൻ എൻ്റെ ഫേസ് അധികം കാണിക്കാത്ത എന്താണെന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല, ഇത്രയും സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കയറിയിട്ട് നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയും, അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും മറ്റൊരു ഫുള്ളി ലോഡർ വീഡിയോയുമായി പിന്നെ വരാം. ഗുഡ് ബൈ. ¡Gracias!